ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. പ്ലസ് വൺ ഇംഗ്ലീഷിൽ പബ്ലിക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ചിൽ നിന്ന്, അതൊരു ചെറിയൊരു പോർഷനാണെങ്കിലും അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആദ്യം എല്ലാ കഥയും നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു പബ്ലിക്കിന് മുമ്പിൽ നമ്മളൊരു സ്പീച്ച് നടത്താൻ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ്, അപ്പിയറൻസ്, നമുക്ക് സൊസൈറ്റിയിലുള്ള പൊസിഷൻ, ഇതെല്ലാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത്, അതിനെല്ലാം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു എസ്സേ വേണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ സ്റ്റോറി ഫുൾ പഠിക്കണം. പിന്നെ എഡിറ്റിങ്ങൊക്കെ, എഡിറ്റിംഗ് ഓഫ് ദ പാസേജ് എല്ലാം ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു പാരഗ്രാഫ്, ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഇതിലെ ഓരോ പാരഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്, കഥയിൽ എന്ത് നടന്നു എന്നുള്ളതെല്ലാം. എഡിറ്റ് ദ പാസേജ്, അത് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്റ്റോറിയുടെ തീം എന്താണ്. പിന്നെ യങ് ബേർഡ്, ആ ചെറിയൊരു ബേർഡ് ഫേസ് ചെയ്ത ശരിക്കുള്ള പ്രോബ്ലം എന്തായിരുന്നു. മെയിനായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു എസ്സേ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ റിയാക്ഷൻ ഓഫ് പാരൻസ് ഇൻ ദ സ്റ്റോറി, ഈ സ്റ്റോറിയിലെ പാരൻസിൻ്റെ റിയാക്ഷനെ പറ്റി ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ സക്സസ്സിന് പാരൻസിന് എന്തുമാത്രം റോളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റോറിയുടെ ചെറിയൊരു റിവ്യൂവും പഠിക്കണം. നെക്സ്റ്റ് ആണ് ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത് നമുക്കൊരു സ്പീച്ചാണെന്ന് അറിയാം. അപ്പോൾ ആ സ്പീച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറഞ്ഞത്, എന്തൊക്കെ അതിൽ സംഭവിച്ചു എന്ന് അറിയണം. പിന്നെ ഈ ഒരു പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും യുണീക്ക് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കരുത്, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു എസ്സേ ചോദിക്കാം. അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഡോക്ടർ കലാമിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞു, വായിച്ചു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്പീച്ച്, പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇമെയിൽ ചോദിക്കാം. അതായത് നിങ്ങൾ ഡോക്ടർ കലാമിൻ്റെ സ്പീച്ച് എല്ലാം കേട്ട് മോട്ടിവേറ്റഡ് ആയി, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഇമെയിൽ വഴി പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇമെയിൽ ചോദിക്കാം. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഒക്കെ ടെക്സ്റ്റിലുള്ളതാണ്. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ്. ഇതിൽ നിന്ന് മെയിനായിട്ടും ഇതിൽ നിന്നും പാസേജ് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു പാരഗ്രാഫ്, പിന്നെ ഈ പാരഗ്രാഫ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ എഡിറ്റിങ്ങിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം നന്നായിട്ട് പഠിക്കണം. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാണാതെ എഴുതാൻ പറ്റണം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ആക്ടിവിറ്റി 3. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ പഠിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെലൻ കെല്ലർ, വിൽമാ റുഡോൾഫ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രൈസിസൊക്കെ അതിനോട് അവർ നേരിട്ട രീതിയെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ചേർത്തിട്ടൊരു സ്പീച്ച് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് ആണ് ഇഫ്, പോയമാണ് ഇഫ് എന്ന് പറയുന്നത്. ഓരോ ലൈനിൻ്റെ അർത്ഥം പഠിക്കണം. ഓരോ സ്റ്റാൻസ, ഓരോ ഈ ഓരോ പാരഗ്രാഫ്, ഓരോ സ്റ്റാൻസയിൽ ഓരോ മീനിങ് ഉണ്ട്. ചിലതിൽ പേഷ്യൻസ്, ചിലതിൽ സക്സസ്സിനെ കുറിച്ച്, അങ്ങനെ കുറേ ഓരോ മെസ്സേജ് ഉണ്ട് ഓരോന്നിൽ, അതെല്ലാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം. എല്ലാ ചാപ്റ്ററിലും ഉള്ള ഈ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അതേപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനൊക്കെ ഉണ്ട്. അതായത് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ടൈം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്ന്, അൺഫോർ ഗിവിങ് മിനിറ്റ് എന്ന് പറയുന്നുണ്ട് ടൈമിനെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, പിന്നെ ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതണ്ടെന്ന് വ്യക്തമായിട്ട് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. 4 പാരഗ്രാഫായിട്ട് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു ബ്രീഫ് സമ്മറി, പോയറ്റി ഡിവൈസസ്, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷനിൽ ആദ്യം പോയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു 3-4 ലൈന്. ഒന്നും അറിയില്ലെങ്കിൽ വെൽ നോൺ പോയറ്റാണ്, ഒരുപാട് റൈറ്റിങ്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് 2-3 ലൈൻ എഴുതാം. എന്നിട്ട് ഈ ഒരു നമ്മൾ വായിക്കുന്ന നമ്മളോട് ഏത് പോയത്തിനാണ് എഴുതാൻ പറഞ്ഞ ആ ഒരു പോയത്തിൻ്റെ തീം. 2 പാരഗ്രാഫിലാണ് ആ പോയത്തിൽ ഓരോ ലൈനിൻ്റെ അർത്ഥം, മീനിങ്, പിന്നെ അതിൽ വേറെന്തെങ്കിലും ഇന്നർ മീനിങ് ഉണ്ടെങ്കിൽ അത്,
എങ്ങനെയാണ് പോയം അറേഞ്ച് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസസ് ആണ് അടുത്ത പാരഗ്രാഫിൽ വേണ്ടത്. അതായത് റൈം, റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം, പിന്നെ അലിട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, എല്ലാം സിമ്പിൾസ്, ഇമേജസ്, പല ടൈപ്പുള്ള ഇമേജറീസ്, ലാംഗ്വേജ്, പിന്നെ സിമ്പിളാണോ അതിന്, അതിൻ്റെ റിതം എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മൂഡ്, ഫിഗർ ഓഫ് സ്പീച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അടുത്ത പാരഗ്രാഫ്. ലാസ്റ്റ് പാരഗ്രാഫ് ഒത്തിരി വലുത് എഴുതരുത്, ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. അതായത് ഇത് ഈ ഒരു പോയം കൊണ്ട് പോയിട്ട് എന്താണ് ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ലൈൻ. ഇങ്ങനെയാണ് ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതിപ്പോൾ ഏത് പോയത്തിനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആൻഡ് ദെൻ ഗാന്ധി കെയിമിൽ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന്. അതായത് പേജ് നമ്പർ 45 എങ്ങനെ നോട്ട് ഉണ്ടാക്കാമെന്നുണ്ട്. അതായത് ഇന്ത്യയിലെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഗാന്ധി വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഗാന്ധിയുടെ ടീച്ചിങ്സ്, ഗാന്ധിയുടെ ടു ഫോൾഡ് ആക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗാന്ധി എങ്ങനെയുള്ള ഇന്ത്യയാണ് സ്വപ്നം കണ്ടത്, ഗാന്ധിയുടെ ക്വാളിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അത് പോയി കാണാം. അപ്പോൾ ആ അങ്ങനെ ആ രീതിക്ക് നമ്മൾ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഫുൾ നമ്മളതിൽ കവർ ചെയ്യും, നമുക്ക് നന്നായിട്ടത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു വീഡിയോ കാണാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലെറ്റർ, ലെറ്റർ ഇപ്പോൾ എന്തൊരു ഏതൊരു കാര്യത്തിനെ വെച്ചിട്ടും വേണമെങ്കിൽ ലെറ്റർ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചേക്കണം, ഫ്രം, പിന്നെ ഡേറ്റ്, ടു, പിന്നെ ഒരു സല്യൂട്ടേഷൻ, എന്തുകൊണ്ടാണ് നമ്മളിത് എഴുതുന്നത്, നമ്മുടെ ഫീലിങ്സ്, നമുക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ, പിന്നെ ലാസ്റ്റ് ആരാണ് എഴുതുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ച് വയ്ക്കുക. അത് ഏതൊരു ഇഷ്യൂ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കുട്ടികളെ കാണാണ്ടാവണേനെ പറ്റിയോ എന്ത് രീതിക്ക് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ലെറ്റർ പറഞ്ഞാൽ എന്തായാലും പഠിച്ച് വയ്ക്കുക ഫോർമാറ്റ്. പിന്നെ ഇതേപോലെയുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസും പഠിച്ച് വയ്ക്കണം. നെക്സ്റ്റ് ആണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് മാഗിയുടെയും ഗുപ്തയുടെയും ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ സ്റ്റോറിയുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം. പിന്നെ ഇന്ത്യയിലുള്ള ഇന്ത്യനെക്കുറിച്ച് മാഗിക്കുള്ള ഇമ്പ്രഷൻ, ഓരോന്ന് സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ചോദിക്കാം. പിന്നെ 21st century ആയിട്ടും ഇപ്പോഴും സൂപ്പർസ്റ്റിഷ്യൻസ്, അതായത് അന്ധവിശ്വാസങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാം, ഉണ്ടെന്നോ ഇല്ലയോ എന്നോ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് ചോദിക്കാം. പിന്നെ മിസ്സസ് ക്ലിഫോർഡിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അദ്ദേഹം മകനെക്കുറിച്ച് ഒരുപാട് ആ അമ്മ മകനെക്കുറിച്ച് ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു സ്റ്റോറിയിൽ വിശ്വാസത്തിന് എന്തുമാത്രം റോളുണ്ടെന്നുള്ളത്, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ഒരു ഷില്ലിങ് കൊടുക്കുന്നുണ്ട് മാഗി കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. അപ്പോൾ അത് ഗുപ്ത ആദ്യം വാങ്ങണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ വാങ്ങി, അതിനുള്ള കാരണങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്താണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ആ ഒരു ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതെല്ലാം പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഗുപ്ത പറയുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ കൺട്രിയിൽ ചെല്ലുമ്പോൾ ബ്രദറിനെ കാണുകയാണെങ്കിൽ ലെറ്റർ, നിനക്ക് ലെറ്റർ എഴുതാൻ വേണ്ടി ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലെറ്റർ എങ്ങനെയായിരിക്കും, ബ്രദർ മാഗിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ അയച്ച് കിട്ടിയെങ്കിൽ തന്നെ ആ ലെറ്ററിൽ എന്തൊക്കെ ബ്രദർ പറഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ ഉള്ള ആ രീതിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് പോയമാണ് ഡെത്ത് ദ ലെവലർ. ഓരോ പോയം പഠിക്കുമ്പോൾ ഓരോ ലൈനും പഠിക്കുക, ഓരോ സ്റ്റാൻസയിലും എന്തൊക്കെ അർത്ഥമുണ്ടെന്ന് പഠിക്കുക, അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് പഠിക്കുക. ഈ ഒരു പോയത്തിലാകുമ്പോൾ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, അപ്പോൾ അതെല്ലാം പഠിക്കണം. ഓക്സിമറോൺ അങ്ങനെ ഒരുപാടുണ്ട്, കോൾഡ് ടോംബ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പിന്നെന്താ മർമറിങ് ബ്രത്ത്, സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, അങ്ങനെയുള്ള ഓരോ ഇതും ചോദിക്കാം, എല്ലാം പഠിക്കണം. പിന്നെ ഡെത്ത് ലേസസ് ഐ സി ഹാൻഡ് ഓൺ കിങ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ലൈനും സെൻറ്റൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൽ ക്യാപ്റ്റീവ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ റൈമിംഗ് സ്കീം എല്ലാത്തിനെയും പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ആണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇതും ഒരു പോയമാണ്, ഇതിൽ ഒരുപാട് ഇമേജറീസ് വരുന്നുണ്ട്, പല ടൈപ്പ് ഇമേജറീസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പും പഠിക്കണം, ഓരോ ഇമേജറീസും കാണാണ്ട് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ സാധാ പോലെ എല്ലാ ലൈനിൻ്റെയും അർത്ഥവും പഠിച്ചു വയ്ക്കണം. പല ടൈപ്പ് ഓഡിറ്ററി, വിഷ്വൽ, അങ്ങനെ ഒത്തിരി ഇമേജസ് വരുന്നുണ്ട്, അതെല്ലാം തന്നെ പഠിക്കണം. പിന്നെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരവും ആൻസർ ചെയ്യാൻ നോക്കാം.
നെക്സ്റ്റ് ആണ് ട്രിപ്പ് ഓഫ് ലഹോള. ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് ഏത് രീതിക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കാം, അതിലെ പാസഞ്ചേഴ്സിൻ്റെ നെയിമും പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ ആ ഒരു ബലൂൺ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ലൈവ് ടി വി റിപ്പോർട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ആ ബലൂൺ പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളതെങ്ങനെ മറ്റൊരാൾക്ക് അത് നാരേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല രീതിക്ക് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കണം, ലൈവ് ടി വി റിപ്പോർട്ട്. പിന്നെ ട്രാവൽ എസ്സേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രാവൽ എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടതെന്നെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി പഠിക്കാം. ട്രാവൽ എസ്സേ, അതുപോലെ തന്നെ ട്രാവൽ ഇൻഫോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആ റിച്വലിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന റിച്വലിനെ അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ട്രാവൽ ബ്രോഷർ പഠിക്കണം, അതിൻ്റെ എല്ലാം അത് എങ്ങനെ എഴുതണം എന്നെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ചോദിക്കാം, ട്രാവൽ ഇൻഫോ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ട്രാവൽ ഏജൻസിനെ വിളിച്ച് ചോദിക്കില്ലേ അവിടെ എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ, അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കണ്ടാവുന്ന പറഞ്ഞ പ്ലേസിലാണെങ്കിൽ ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്, അപ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച്, അപ്പോൾ അതും ചോദിക്കാം. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇവിടെയുണ്ട്. ആദ്യം ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുക, പിന്നെ ലൊക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച്. നെക്സ്റ്റ് ആണ് ബ്രേവിംഗ് ദ ഹസാർഡ്സിൽ നിന്ന് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇതിൽ ഒരു ജനറൽ എസ്സേ ആണ് ചോദിക്കാറ്. ഡിസാസ്റ്റേഴ്സ് എപ്പോഴും ഉള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഒരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എങ്ങനെ നോട്ട് ഉണ്ടാക്കണം എന്നെല്ലാം ഇവിടെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നോട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. ഇതിൽ നിന്നൊരു ജനറൽ എസ്സേ പ്രതീക്ഷിക്കാം. പിന്നെ പ്രസി റൈറ്റിംഗ്, അതായത് വലിയ ഒരു പാരഗ്രാഫ്, അഞ്ചോ ആറോ പാരഗ്രാഫ് വന്നിട്ട് അത് അതിൻ്റെ 1/3 പോർഷനിലേക്ക് മാറ്റാൻ പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ തരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ആണ് സറാങ് ഓഫ് റാണ ഖഞ്ചി. സറാങ് ഓഫ് റാണ ഖഞ്ചി എന്ന് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫിസിഷ്യൻ്റെ ചോദിക്കാം. പിന്നെ മിസ്സസ് ജോബ് സ്മിത്തിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏജ് ക്രോണിൻ പറയുന്നുണ്ട്, ഓൾ ദ അനിമൽസ് വെയർ ഓൾ ഔട്ട്സൈഡ്, മൃഗങ്ങളെല്ലാം പുറത്തായിരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ ഹസൻ്റെ ആ ഒരു എഫേർട്ടും ആ ഒരു ആത്മാർത്ഥതയും കണ്ടിട്ട് ഏജ് ക്രോണിൻ ഒരുപാട് ഇമ്പ്രസ്ഡ് ആയി, എന്നിട്ട് ഹസനെ കുറച്ചും കൂടി നല്ലൊരു പോസ്റ്റിലേക്ക് നിയമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ആ ലെറ്റർ എങ്ങനെയുണ്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കാം. അതുപോലെ തന്നെ ഹസനെ നമ്മളെല്ലാവരും കൂടി ഹസൻ്റെ എഫേർട്ടും കാര്യങ്ങളും സത്യസന്ധതയും എല്ലാം മനസ്സിലാക്കിയിട്ട് ഹസനെ ആദരിക്കുകയാണ് ഒരു ചടങ്ങിൽ. അപ്പോൾ ഹസൻ അവിടെ ഒരു സ്പീച്ച് പറയുമ്പോൾ ആ സ്പീച്ച് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. നെക്സ്റ്റ് പോയമാണ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക്. റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് ചോദിക്കുന്നത് ഓരോ സെൻറ്റൻസ് ഓരോ ലൈനും പഠിക്കുക, അതിൻ്റെ അർത്ഥവും പഠിക്കാം. പിന്നെ അയേൺ, പോയം ഓഫ് അയേൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്, അതെന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓംനിയസ് ഫോം, അതെന്തിനെയാണ്, ഐസ്ബർഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നന്നായിട്ട് പഠിക്കുക, ഓരോ സെൻറ്റൻസും പഠിക്കുക. അതേപോലെ തന്നെ ആ ഒരു ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ആ ക്രൂ എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടി, അവരത്രയും സത്യസന്ധരായിരുന്നു, അവരുടെ ഡ്യൂട്ടി അവരുടെ ലാസ്റ്റ് മിനിറ്റ് വരെ അവർ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ അതിനെപ്പറ്റി ചോദിക്കാം. പിന്നെ ഈ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ, അത് ഏതൊരു പോയം പഠിക്കുമ്പോഴും അതിൻ്റെ അപ്രിസിയേഷൻ പഠിക്കണം. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഗൂസ്ബെറീസ്. ഗൂസ്ബെറിന്ന് ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് അലിയോക്കിൻ്റെ അപ്പിയറൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇവാൻ്റെ സന്തോഷം, ഇവാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ മാറുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കാം. പിന്നെ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ബ്രദറിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇവാന് ടൗണിൽ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി, അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കാം. പിന്നെ ഈ ഒരു സ്റ്റോറിക്ക് ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം, സ്റ്റോറിയുടെ ക്ലൈമാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഇതിൽ ഓരോ ക്യാരക്ടറിൻ്റെയും ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം.
നെക്സ്റ്റ് പോയമാണ് ടു സ്ലീപ്പ്. ടു സ്ലീപ്പിൽ നിന്ന് ചെറിയൊരു പോയ ആണെങ്കിൽ പോലും സ്ലീപ്പ് ഇമേജറീസ് ഉണ്ട്, സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഇമേജറീസ്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഈ ഒരു ഫസ്റ്റത്തെ ആ സ്റ്റാൻസ മൊത്തം പഠിക്കണം. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്ന അതായത് ബേർഡിൻ്റെ മെലഡി, പിന്നെ കൂടെ ക്രൈ മെലാഞ്ചലി ആയിട്ട് തോന്നി, അതിൻ്റെ കാരണങ്ങളൊക്കെ ചോദിക്കാം. സാഡായിട്ട് തോന്നി, അപ്പോൾ ആ കാരണങ്ങൾ. ബ്ലസ്ഡ് ബാരിയർ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഈ സ്ലീപ്പിനെ, അപ്പോൾ അതിൻ്റെ കാരണം. പിന്നെ ഡിയർ മദർ ഓഫ് ഫ്രഷ് ആൻഡ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ അപ്രീസിയേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ആണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഗോയിങ് ഔട്ട് ഫോർ എ വാക്കിൽ നിന്നൊരു പേഴ്സണൽ എസ്സേ ചോദിക്കാം. അതായത് ഒരു സ്വിമ്മിങ്ങിനെ പറ്റിയോ ജോഗിങ് അങ്ങനെയുള്ള എന്തെങ്കിലിനെ പറ്റി ഒരു പേഴ്സണൽ എസ്സേ ആണ് ചോദിക്കാറ്. അപ്പോൾ അതിനൊരു ടൈറ്റിൽ വേണം, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു റൈറ്റപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉള്ള ഗ്രാമർ പോർഷൻസും നന്നായിട്ട് പഠിക്കുക. ഇതാണ് ലീപ്സ് ആൻഡ് ബൗൺസിൽ നിന്ന് സൈബർ സ്പേസ്. സൈബർ സ്പേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സൈബർ സ്പേസിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ് ചോദിക്കാം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ഇമെയിൽ അഡ്രസ്സ് ആർക്കും കൊടുക്കരുത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർമാറ്റും പഠിക്കണം. നെക്സ്റ്റ് ഈ സൊസൈറ്റി ഡെഡ്. ഈ സൊസൈറ്റി ഡെഡിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്റ്റും ഒപ്പീനിയനും, അതായത് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറഞ്ഞ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് തന്നെയുള്ള ഫാക്റ്റും ഒപ്പീനിയനും എഴുതാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഫാക്റ്റ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം, ആ കാര്യം അങ്ങനെയാണ്. ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ്, അത് ചിലപ്പോൾ തെറ്റാവാം ശരിയാകാം. ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പേനയാണെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഫാക്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫാക്റ്റും ഒപ്പീനിയനും അത് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ചോദിക്കാം. നെക്സ്റ്റ് ടെക്നോളജി ചേഞ്ച് ആയപ്പോൾ ആളുകളുടെ കമ്മ്യൂണിക്കേഷനും ഇൻട്രാക്ഷനും എല്ലാം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിൻ്റെ പരിപാടിയൊക്കെ അതെല്ലാം ചേഞ്ച് വന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റും ഫോറും എല്ലാം ചോദിക്കാം. ലാസ്റ്റ് ചാപ്റ്ററാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട്. ഇതിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വയ്ക്കണം. ആ ഒരു ഗ്രേറ്റയുടെയും ഫാദറിനെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക. പിന്നെ ആ അമ്മയൊന്നും ഒരുപാട് താല്പര്യപ്പെടുന്നില്ല ഈ ഒരു മകളുടെ കാര്യത്തിൽ, അച്ഛൻ്റെ അത്രയും സ്നേഹം അമ്മയ്ക്ക് അതിലില്ല. അപ്പോൾ ആ ഒരു പോർഷൻസൊക്കെ പഠിക്കാം. പിന്നെ ടെക്നോളജി എങ്ങനെ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്നു, ടെക്നോളജിയുടെ ഒരു പോസിറ്റീവ് സൈഡ്സും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും CV എഴുതാൻ പഠിക്കണം. പിന്നെ ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂ, നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിങ്ങളെ വിളിക്കാമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ടെലിഫോൺ ഇൻ്റർവ്യൂ പല രീതിക്ക് ചോദിക്കാം. അപ്പോൾ അതെല്ലാം പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.